ശരിയാണ്, ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗബ്രിക്ക് വിഷമം ഉണ്ടാകേണ്ടതാണ്. ആ ഒരു സമയത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയതിനെ കുറിച്ചിട്ടാണ് ഗബ്രി സംസാരിക്കേണ്ടത്. പക്ഷേ കൃത്യമായിട്ട് ഗബ്രി ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് റസ്മിനോടാണ് പറയുന്നത്, ഞാനത് യൂസ്ഡ് ആയി, പക്ഷേ എനിക്കത് ഇല്ലാതെ പറ്റില്ല, എന്താണ് ചെയ്യുക? അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടല്ല ഗബ്രി റസ്മിനോട് പറയുന്നത്, കൈ പിടിച്ചിരിക്കുന്നത് എനിക്ക് യൂസ്ഡ് ആയി, അതിന് ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഗബ്രി പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിനൊരു അകൽച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിഷമം പറയുന്നതിൽ തെറ്റില്ല. കാരണം ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ ആൾക്കാർ അത് മനസ്സിലാക്കിയില്ല. ഇനി എങ്ങനെ അവളോട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഡിസ്റ്റൻസ് വെക്കുക എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഗബ്രി പറയുന്നത് എനിക്ക് കൈ പിടിക്കാൻ പറ്റാത്തതിലാണ് വിഷമം എന്നാണ് ആ ഒരു എപ്പിസോഡ് അതല്ലെങ്കിൽ ആ ഒരു ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകും. ആ ഒരു ഭാഷ കൃത്യമായിട്ട് ഒരു റിഗ്രറ്റ് പോലും ഇല്ല ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയതിനെ കുറിച്ച്, പക്ഷേ കൈ പിടിക്കാൻ പറ്റാത്തതിലാണ് ഗബ്രിക്ക് വിഷമം. ശരിക്കും ഗബ്രി പറയുന്ന കാര്യങ്ങൾ പ്യുവർ ആയിട്ടാണോ പറയുന്നത് എന്ന് സംശയമുണ്ട്. മനസ്സിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ജാസ്മിൻ ഗെയിമിന്റെ ഭാഗമായിട്ട് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയതാണെന്ന് കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗബ്രി ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പും ഗെയിമും അല്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചോ എന്നറിയില്ല. ഏതായാലും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.